നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ മൂന്ന് പ്രധാന അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അതുപോലെ തന്നെ ISLമായും ബന്ധപ്പെട്ട അപ്ഡേറ്റുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സുമായും ISLമായും ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക, ബെൽ ബട്ടൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് നോക്കുക. ഇതിലൂടെ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ലെങ്കിലും അതെനിക്ക് വലിയൊരു നേട്ടമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്ന് വെച്ചാൽ, പുതിയൊരു സീസണിലേക്ക് മികച്ച മുന്നൊരുക്കങ്ങൾ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി പുതിയ മൂന്ന് വിദേശ താരങ്ങളെ ടീമിലെത്തിച്ചതിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് ഒക്കെ ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 19 Stoppage പോലുള്ള പ്രമുഖ മാധ്യമങ്ങളൊക്കെയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് FC ഇന്ത്യൻ ആരോസിൽ നിന്ന് കുറച്ച് യുവതാരങ്ങളെ ടാർഗറ്റ് ആക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ 19 Stoppage റിപ്പോർട്ട് ചെയ്യുന്നത്. ആശിഷ് നേഗിയും അതുപോലെ തന്നെ ഇന്ത്യൻ ഫുട്ബോളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം, എ പോളിഷ് സ്ട്രൈക്കർ ഹു ഹാഡ് പ്ലേ ഇൻ സ്പെയിൻ വാസ് ഇൻ ടോക്ക് വിത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നാണ് പറയുന്നത്. ഒരു പോളിഷ് സ്ട്രൈക്കർ, അതായത് ഒരു എക്സ്പീരിയൻസ് പോളിഷ് സ്ട്രൈക്കർ, അദ്ദേഹം സ്പെയിനിലൊക്കെ കളിച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. എന്നാൽ താരം ആരാണെന്നൊന്നും ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ ഒരു പോളിഷ് സ്ട്രൈക്കർ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സുമായി പുതിയൊരു സീസണിൻ്റെ കരാറിൽ ഏതാണ്ട് എത്തിയിരിക്കുന്നു എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 19 Stoppage റിപ്പോർട്ട് ചെയ്യുന്നത് മൂലം നമുക്കിത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സോഴ്സ് തന്നെയാണ്. അടുത്ത ഒരു ദിവസം എന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇരട്ടി സന്തോഷം നൽകുന്ന വാർത്തയാണ് പറയാൻ പോകുന്നത്. കഴിഞ്ഞ രണ്ട് സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡ്ഫീൽഡിൽ വളരെയധികം സ്ഥിര സാന്നിധ്യമായ പ്യൂട്ടിയ എന്ന് പറയുന്ന ലാലമ്മാവിയ എന്ന് പറയുന്ന താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ നടത്താൻ പോവുകയാണ്. VP സുഹേറിന് വേണ്ടി താരത്തെ വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല എന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ നീക്കം തന്നെയാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തിനൊരു പുതിയ കോൺട്രാക്റ്റ് നൽകാൻ പോവുകയാണെന്നാണ് 19 Stoppage റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു ന്യൂസ് എന്ന് വെച്ചാൽ, 19 Stoppage തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ താരത്തെ ടീമിലെത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതും ISLൽ വളരെയധികം നാളത്തെ എക്സ്പീരിയൻസ് ഉള്ള അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ താരവുമാണ്. എന്നാൽ ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ച് നോക്കിയാൽ ഫോം ഔട്ടിൽ നിൽക്കുന്ന ഹ്യൂഗോ ബോമസിനെ ATK മോഹൻബഗാൻ കളയാൻ പോവുകയാണ്. എൻ്റെ ഒരു നിഗമനം ശരിയാണെങ്കിൽ ഹ്യൂഗോ ബോമസിനെയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത്. വീഡിയോയുടെ അവസാനിക്കുന്നു. ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.